ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ പേര് അജയ്, ഞാൻ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളൊന്ന് നോക്കാൻ പോകുന്നത് റൂട്ടർ എങ്ങനെ നമുക്ക് റൂട്ടർ നമ്മുടെ മെയിൻ മോഡിൽ നിന്ന് റൂട്ടർ എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് വൈഫൈ ഉപയോഗിക്കാം എന്നിങ്ങനെയാണ്, അതെങ്ങനെ സെറ്റപ്പ് ചെയ്യാമെന്നാണ്. ഈ സിമ്പിൾ സ്റ്റെപ്സാണ്. ഇതിപ്പോൾ ഞാൻ ഡീലിങ്ങിൻ്റെ 615 എന്നൊരു അൺബോക്സിംഗ് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. അതിൻ്റെ നമ്മളെങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യാമെന്നാണ്. ഈസി സെറ്റപ്പാണ്. ഒന്നെങ്കിൽ വയർലെസ് ആയിട്ട് സെറ്റപ്പ് ചെയ്യാം, അല്ലെങ്കിൽ വയേർഡ് ആയിട്ട് സെറ്റപ്പ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് രണ്ട് ലാൻഡ് കേബിൾ ഉണ്ട്, ഒരെണ്ണം എന്തായാലും ഒരു ഇതിൻ്റെ കൂടെ ബോക്സിലുണ്ടാവും, ഒരു ചെറുതൊരെണ്ണം. അത് നമുക്കിതിപ്പോൾ ഇവിടെ ഇത് കാണിക്കുകയാണെങ്കിൽ ഒരു നാല് ലാൻഡ് കേബിൾ ഇത് കേബിളുണ്ട്. ഇത് WAN പോർട്ടും ഉണ്ട്. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ, മോഡത്തു നിന്നുള്ള ഒരു ലാൻ, നമ്മുടെ മോഡത്തിൽ ഒന്നെങ്കിൽ രണ്ട് അല്ലെങ്കിൽ ഒന്ന് ലാൻഡ് പോർട്ട് ഉണ്ടായിരിക്കും. നമ്മുടെ ഇപ്പോൾ ഫൈബറിൻ്റെ ആണെങ്കിലും ONT ആണെങ്കിലും അതിലുണ്ടാവും രണ്ടെണ്ണം. അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഒരു വാനിലേക്ക് കൊടുക്കുക. പിന്നെ ഇതിൽ നിന്ന് നമ്മളെടുത്തിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഡീലിങ്ങിൻ്റെ ഒന്നെങ്കിൽ ആപ്പ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഡീലിങ്ങിൻ്റെ ഒരു IP അഡ്രസ് ഉണ്ട്, 192.168.0.1 ഒരു ഇതിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു ഡീലിങ്ങിൻ്റെ സംഭവം ഇതാണ്, ഡീലിങ്ങിൻ്റെ അസിസ്റ്റൻ്റ്. നമ്മൾ രണ്ടും സെയിം തന്നെയാണ്. ഡീലിംഗ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞത് നമ്മുടെ അതിൽ വെബ് പേജിൽ വരും. അത് നമുക്ക് സെറ്റപ്പ് ചെയ്യാന്ന് വെച്ചാൽ അതിൽ സ്റ്റാർട്ടിങ് കാണിക്കും. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് ഞാൻ എന്തായാലും ഇതിൻ്റെ വീഡിയോയിൽ നമുക്ക് താഴെയൊക്കെ ഞാൻ കൊടുക്കാം. നമ്മുടെ ഇതിൽ തന്നെ നിങ്ങൾക്ക് ഏതൊക്കെയാണെങ്കിൽ സ്റ്റെപ്പ് ഞാൻ ഓൾറെഡി സെറ്റപ്പ് ചെയ്ത് കാരണം ഇപ്പോൾ കാണിച്ചു തരാൻ പറ്റില്ല. ഇതിപ്പോൾ ഇതാണ് അതിൻ്റെ ആപ്പ്. അപ്പോൾ ഇത് തന്നെയാണ് നമുക്ക് നമ്മുടെ ഈ ലോഗിൻ IP കയറി കഴിഞ്ഞാൽ ഇതേ സംഭവം തന്നെയാണ് കിട്ടുക. ഇപ്പോൾ ഒരു ആപ്പായിട്ട് ഇറക്കിയിരുന്നു മാത്രം. പിന്നെ ഇതിൽ ആകെ സെറ്റപ്പ് ചെയ്യാൻ കുറച്ച് കുഴപ്പമുണ്ടാകുന്ന വെച്ചാൽ IP4 എന്ത് കണക്ഷൻ ടൈപ്പാണെന്ന് ചോദിക്കും. അപ്പോൾ ഇത് ഡൈനാമിക് IP4 ആണ് കൊടുക്കേണ്ടത്, നമ്മുടെ ഫൈബറൊക്കെ. പിന്നെ അതിൽ നമ്മുടെ സ്കാൻ ഓപ്ഷൻ ഉണ്ട്, അത് ഓട്ടോമാറ്റിക് ഇട്ടിട്ട് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് ഡൈനാമിക് IP4 കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ പിന്നെ അത് സ്കാൻ ചെയ്ത് നമ്മുടെ ഏത് വൈഫൈ ആണ് വേണ്ടത് അത് നമ്മുടെ അതിലേക്ക് സെലക്ട് ചെയ്ത് സൈൻ ഇൻ ചെയ്താൽ മതി. പിന്നെ ഇതിപ്പോൾ ഞാൻ എന്താ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ പേര് മാറ്റിയിടുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം DIR കൊഞ്ഞാൽ മോഡലിലേക്കാണ് സൈൻ അയക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇതാണത്. അല്ല ഒന്നെങ്കിൽ നിങ്ങൾക്ക് സെയിം നമ്മുടെ SSID കൊടുക്കാം, അത് കുഴപ്പത്തിലും കുഴപ്പമില്ലെന്ന് വെച്ചാൽ. ഡിഫറെൻ്റ് ആയിട്ട് കാണണമെങ്കിൽ ഇത് രണ്ടും കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെയിം ആയിട്ട് തന്നെ കൊടുക്കാം. പിന്നെ പാസ്വേഡ് മറ്റേത് അടിച്ച് കഴിയുമ്പോൾ ഓൾറെഡി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സെയിം ആയിരിക്കും പാസ്വേഡ്. അത് നമുക്ക് ഓപ്ഷൻസ് വരും. പിന്നെ അതിൻ്റെ സ്റ്റെപ്സ് ഞാൻ എന്തായാലും ഇപ്പോൾ കൊടുക്കാം, നമ്മുടെ വീഡിയോയിൽ തന്നെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈസി സ്റ്റെപ്സ് ആണ്, വലിയ പണിയൊന്നുമില്ല. ആകെയുള്ളത് ആ കണക്ഷൻ ടൈപ്പ് മാത്രം ഒരു കുഴപ്പമുണ്ടാകുന്നുള്ളൂ, ബാക്കിയൊക്കെ ഈസിയാണ്. പിന്നെ നമുക്കിപ്പോൾ അത് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ കമ്പ്യൂട്ടറിന് ഊരിയിട്ട് ജസ്റ്റ് ഇങ്ങനെ അതിൽ കുത്തി കഴിഞ്ഞാൽ മതി. പിന്നെ അത് ഓണാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കിതിവിടെ കാണണം. ഇത് നെറ്റ്വർക്ക് വന്നതിൻ്റെ സിഗ്നൽ. അപ്പോൾ ഞാൻ നമ്മുടെ മോഡ ഇരിക്കുന്നത് അവിടെയാണ്, അപ്പോൾ ആ സൈഡിലാണ്. അപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ഈ കത്തണതാണ് നമ്മുടെ വൈഫൈ ഓൺ ആണെന്നാണ് ഈ ഡയലറ്റ് കത്തണം. ഇത് അല്ലെങ്കിൽ ഇത് മിന്നിക്കൊണ്ടിരിക്കുള്ളൂ, നമ്മുടെ തന്നെ ഫസ്റ്റ് കുത്തുമ്പോൾ അത് മിന്നിക്കൊണ്ടിരിക്കുള്ളൂ. ഇതിപ്പോൾ സെറ്റപ്പ് ആയതെന്ന് ഞാൻ ഈ ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ സ്റ്റെപ്സ് ഞാൻ വീഡിയോയിൽ തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ രണ്ടിലും കൊടുക്കാം. അപ്പോൾ ഈ സ്റ്റെപ്പാണ്. ഇപ്പോൾ നമുക്ക് ആപ്പ് കാണിച്ചു തന്ന പോലെ അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ കാണാൻ പറ്റുന്നത്. അതിൻ്റെ കണക്റ്റഡ് എന്ന് കാണിക്കുന്നു ഇവിടെ. പിന്നെ ക്ലയൻസ് എത്ര കണക്റ്റഡ് ആയെന്ന് കാണിക്കുന്നുണ്ട്. അതേപോലെ കണക്ഷൻ ടൈപ്പ് കാണിക്കുന്നുണ്ട്, സ്റ്റാറ്റസ് കാണിക്കുന്നുണ്ട്, അപ്പ് ടൈം കാണിക്കുന്നുണ്ട്, അതുപോലെ നമ്മുടെ IP അഡ്രസ്സ് കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കുറേ സെറ്റിങ്സ് ഉണ്ട്. നിങ്ങൾക്ക് സെറ്റിങ് ഹോം സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ വാൻ ഫെയിൽ ഓവർ, വയർലെസ് നെറ്റ്വർക്ക്, അതുപോലെ ഇൻ്റർനെറ്റിൻ്റെ അതിൻ്റെ സെറ്റിംഗ്, വാൻ ആണോ VLAN ആണോ എന്നൊക്കെ സെറ്റിംഗ് ആണ് നിങ്ങൾക്ക്. പിന്നെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യുമ്പോൾ ഒരു IPTV വേണമെന്ന് ചോദിക്കും. അത് ആവശ്യമുണ്ടെങ്കിൽ അത് വെച്ച് ജസ്റ്റ് ടിക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ ജസ്റ്റ് നെക്സ്റ്റ് അടിച്ച് പോയാൽ മതി. പിന്നെ അതേപോലെ നമ്മുടെ MAC അഡ്രസ്സ് അതൊന്നും വേണ്ട, അതൊക്കെ നമുക്ക് ഇഗ്നോർ ചെയ്യാം. ജസ്റ്റ് സിമ്പിൾ സ്റ്റെപ്സേ ഉള്ളൂ. പിന്നെ ഇതിൽ നമുക്ക് ഫയർവോള്, വൈഫൈ ഒക്കെ സെറ്റ് ചെയ്യാം. അഡ്വാൻസ്ഡ് ഇഷ്ടംപോലെ സെറ്റിങ്സ് ഉണ്ട് ഇവരിതിൽ. ഇത് നമ്മുടെ റൂട്ടറിൻ്റെ, നമ്മുടെ നോർമൽ എല്ലാ റൂട്ടറിനും ഉണ്ട്. ഇപ്പോൾ എൻ്റെ BSNL കിട്ടിയത് നെറ്റ്ലിങ്ങിൻ്റെ ആണ്. അതിലായാലും ഇപ്പോൾ ഇതിൻ്റെ പോലത്തെ നെറ്റ്ലിങ്ങിൻ്റെ സെറ്റിങ്സ് ഉണ്ട്. ഇപ്പോൾ ഇത് അതേപോലത്തെ ടീലിങ്ങിൻ്റെ ആണ് മാത്രം. കുറച്ചും കൂടിയും ഒരു അപ്പീലുണ്ട് ലുക്കിൽ, എന്നുവെച്ചാൽ കുറച്ച് ഇൻ്റർനാഷണൽ ബ്രാൻഡായ കാരണം. സെറ്റിങ്സ് എന്തായാലും ഞാൻ കൊടുക്കാറില്ല. അത് വേറെ ഹൈ ഇതൊന്നും ഇല്ല. നമ്മൾ കയറുമ്പോൾ തന്നെ ഇതിൽ നിന്ന് ഇപ്പോൾ ഓൾറെഡി സൈൻ ആയ കാരണം ഇതിങ്ങനെ കാണിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഫസ്റ്റായിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ അത് കാണിക്കും. എന്ത് സ്റ്റാർട്ടിങ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്നിച്ചു കാണിക്കും ഫസ്റ്റ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെന്താ വരിക എന്ന് വെച്ചാൽ നമ്മുടെ ഇതിന് നെയിമും ഇതും കൊടുക്കാൻ പറയും. അതിൽ ലാസ്റ്റ് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ലാസ്റ്റ് വരുന്ന സ്റ്റെപ്പാണ് ഈ കണക്ഷൻ ടൈപ്പ് കൊടുക്കാനുള്ളത്. അപ്പോൾ കണക്ഷൻ ടൈപ്പ് അതിൽ കുറേ ഉണ്ടാവും, PPOE, അങ്ങനെ സ്റ്റാറ്റിക് IP, ഡൈനാമിക് IP, അങ്ങനെ കുറേ ആയിരിക്കും. ഡൈനാമിക് ആണ് കൊടുക്കേണ്ടത്, മറ്റേ ബാക്കിയുള്ളൊന്നും കൊടുക്കണ്ട. ഡൈനാമിക് IPv4 എടുക്കുക. പിന്നെ അത് ഓട്ടോ സ്കാനിങ് ഓപ്ഷൻ ഉണ്ട് DP-Link-ലൊക്കെ. അപ്പോൾ TP-Link-ലും ഇല്ലെങ്കിൽ നിങ്ങൾ ഡൈനാമിക് IP4 തന്നെ കൊടുത്താൽ മതി. പിന്നെ അത് വെറുതെ ജസ്റ്റ് അപ്ലൈ കൊടുത്താൽ മതി, വേറെ ഒന്നും ടിക്ക് ഉണ്ട്. IPTV വേണമെങ്കിൽ മാത്രം IPTV ചോദിക്കുകയല്ലേ, നെക്സ്റ്റ് അടിച്ച് പോകുമ്പോൾ അപ്പോൾ അത് മാത്രം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് അപ്ലൈ ചെയ്യാൻ ഒരു 1-2 മിനിറ്റ് എടുക്കും അപ്ലൈ ആവാൻ.
അപ്ലൈ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് കണക്ഷൻ ഊരി കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ സ്റ്റേബിളായിട്ട് കാണിക്കും. അപ്പോൾ ഇത് ഓൾറെഡി കണക്റ്റഡ് ആയെന്നാണ് അർത്ഥം. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഈ കണക്റ്റ് ആയാലും സ്പീഡ് ഡ്രോപ്പൊന്നും വരില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ഞാൻ ടെസ്റ്റിംഗ് വേണമെങ്കിൽ കാണിച്ചുതരാം. അപ്പോൾ സ്പീഡ് ടെസ്റ്റ് എടുത്തത് തന്നെ നമ്മുടെ ഞാൻ ഇതിനു മുമ്പ് റേഞ്ച് പോയി നമ്മുടെ വൈഫൈ റേഞ്ച് കണക്ടർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മുടെ ഡീലി അല്ല ടി പി ലിങ്ങിൻ്റെ നമ്മുടെ പ്ലഗിൽ കുത്തുന്ന ടൈപ്പ് ഉണ്ടല്ലോ റേഞ്ച് എക്സ്റ്റൻഡർ, അത് നിങ്ങൾ അത് വാങ്ങിച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് നല്ല സ്പീഡ് നല്ലോണം ഭയങ്കരമായിട്ട് ഡിക്രീസ് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ വേറെ ഇതുതന്നെ റൂട്ടർ തന്നെ വാങ്ങിക്കാൻ കാരണം. പിന്നെ വയർഡിട്ട് താഴത്തേക്ക്. അപ്പോൾ നിങ്ങൾ ടി പി നമ്മുടെ റേഞ്ച് എക്സ്റ്റൻഡർ വാങ്ങിക്കണമെങ്കിൽ ഇതൊന്ന് നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി. എന്താ സ്പീഡ് ഭയങ്കരമായിട്ട് കുറയുന്നുണ്ട്. ഇപ്പോൾ ഇതിനിപ്പോൾ പക്ഷേ ഇപ്പോൾ ശരിക്കും നമ്മുടെ ഇവിടെ കിട്ടുന്ന സ്പീഡ് ഇതിപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ കാണിച്ചുതരാം. ഒരു 40-45-50 MBPSൻ്റെ സ്പാനൽ പ്ലാനാണ് എൻ്റെ. അപ്പോൾ ഇതൊരു 46-47 കിട്ടുന്നുണ്ട്. ഇത് നമ്മുടെ ടി പി ലിങ്ങിൻ്റെ റേഞ്ച് എക്സ്റ്റൻഡർ, അതും ഹൈ എൻഡ് മോഡലാണ്. AC750 എന്നൊരു മോഡലാണ്. അതിപ്പോൾ അതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ കണ്ടിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് ഭയങ്കര സ്പീഡ് കുറഞ്ഞിട്ടേ കിട്ടുന്നത്. ഒരു 10 MBPS ഒക്കെ ആയിട്ട് കുറയുന്നുണ്ട് ഭയങ്കരമായിട്ട്. എന്ന് വെച്ചാൽ എൻ്റെ ഇപ്പോൾ ഈ റൂട്ടർ ഇരിക്കുന്ന മോഡൽ ഇരിക്കുന്ന മുകളിലാണ്. അപ്പോൾ താഴത്തേക്ക് ഇടാൻ വേണ്ടിയാണ് ഇത് നമ്മുടെ റേഞ്ച് എക്സ്റ്റൻഡർ വാങ്ങിയത്. അപ്പോൾ എന്നിട്ടാണ് അത് 10 MBPS ആയിട്ട് ഡൗൺലോഡ് സ്പീഡ് കുറയുന്നുണ്ട്, അപ്ലോഡും കുറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ മെയിനായിട്ട് സ്പീഡിന് നോക്കിയിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ ഇതിനെ വാങ്ങിക്കാൻ ഭേദം ഒരു റൂട്ടർ വാങ്ങി വെച്ചാൽ മതി. പിന്നെ നമ്മുടെ ഈ 1000 റേഞ്ചിൽ വരേണ്ട നല്ല റൂട്ടറാണ് ഡീലിങ്ങിൻ്റെ. മാക്സിമം ഡീലിങ്ങിൻ്റെ വാങ്ങിക്കാൻ നോക്കാം. ഈ ടി പി ലിങ്ങൊക്കെ ചൈനീസാണ്, അല്ലെങ്കിൽ നെറ്റ് ഗിയർ. നെറ്റ് ഗിയറിൻ്റെ ഒക്കെ റേറ്റ് കൂടും. പിന്നെ ഡീലിങ് മാത്രമേ ഉള്ളൂ പിന്നെ ഈ റേഞ്ചിൽ കിട്ടാനുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് ഗിയറിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ വേറെ ബ്രാൻഡുള്ള അസൂസിൻ്റെ ഒക്കെ ഉണ്ട്. പക്ഷേ അത് റേറ്റ് കൂടുതലാണ്. അസൂസ് സ്റ്റാർട്ടിങ് ഒരു 3500 മുകളിൽ വരും. തൈവാനാണ് അസൂസ് തൈവാനും ഡീലിങ്ങും തൈവാൻ തന്നെയാണ്. പിന്നെ എല്ലാത്തിനും 3 ഇയർ വാറണ്ടിയാണ്. പക്ഷേ കുറച്ചും കൂടി ക്വാളിറ്റി ഉണ്ടായവ തൈവാൻ മോഡലിനായിരിക്കും. ടി പി ലിങ്ക് എന്നാൽ ഇതേപോലെ കുറച്ച് കംപ്ലയിൻസ് ഒക്കെ ഉണ്ട്. പിന്നെ അവരുടെ ഇത് കുത്തുമ്പോൾ നമ്മുടെ മെയിൻ നെറ്റ്വർക്ക് ക്രാഷ് ആവുന്നതെന്നൊക്കെ ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഡീലിങ് തന്നെ വാങ്ങിച്ചത്. പിന്നെ ഈ റേഞ്ചിൽ നമ്മുടെ ആമസോൺ തന്നെയാണ് വാങ്ങിയത്. ആമസോണിൽ ടി പി ലിങ്ങുണ്ട് ഈ റേഞ്ചിൽ. അപ്പോൾ നിങ്ങൾ മാക്സിമം ഡീലിങ് വാങ്ങിക്കാൻ നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ എന്തായാലും സ്റ്റെപ്സും ഞാനൊരു ഇതൊക്കെ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ ഇതിൻ്റെ ലിങ്കും ഇടാം. പിന്നെ നമുക്ക് നിങ്ങൾക്ക് ആവശ്യം വരിക പിന്നെ ലാൻഡ് കേബിൾ ആയിരിക്കും, അതും അവൈലബിൾ ആണ് ആമസോണിൽ. പിന്നെ ചെറിയ ലെങ്ത് ആണെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു ചെറുത് കിട്ടുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇത് സെറ്റപ്പ് ചെയ്യാൻ 2.5 വേണ്ടി വരും. അപ്പോൾ ഇത് എക്സ്ട്രാ ഒരു കേബിളാണ് ബ്ലൂ. അതിൻ്റെ കൂടെ കിട്ടുന്നത് ഒരു അത്യാവശ്യം 1 മീറ്ററുള്ള ഒരു ലെങ്ത് ഉള്ള ഒരു ലാൻഡ് കേബിളാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നമ്മുടെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വയ്ക്കുക. അപ്പോൾ ശരി, അടുത്ത വീഡിയോ കാണാം. ബൈ ഫ്രണ്ട്സ്.